കഴിഞ്ഞ എപ്പിസോഡ് ഇംസോളിനെ കൊല്ലാൻ വേണ്ടി ആ സൈക്കോ ഇവളന്വേഷം അവിടെ എത്തി കാണും. അങ്ങനെ അതിനേഷം എന്തൊക്കെ സംഭവിക്കുക നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ടേസുങ്ങിന്റെ അച്ഛനും എന്തായാലും ഇംസോളിന്റെ കാര്യം വീട്ടിൽ അറിയിക്കണം എന്ന് അറിഞ്ഞ് അവളുടെ വീട്ടിൽ ചെന്ന് ആ സൈക്കോ കാരണം ഇവൾക്ക് നടന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് അമ്മയും ഷോക്കായിട്ട് അപ്പ തന്നെ വിഷമിച്ച് അവളെ ഫോൺ വിളിച്ച് വഴക്കുറയും. ഇത്രയും വലിയ സംഭവമൊക്കെ നടന്നിട്ട് എന്തിനാ അവരോട് പറയാത്തേന്ന്. അതേസമയം ഇംസോളും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവളെ കൊല്ലാൻ വേണ്ടി ഒരു സൈക്കോ നടന്നെന്ന് പറയുമ്പോഴാണ് അവരാരും തന്നെ ഇത് വിശ്വസിച്ച് കാണത്തില്ല. അങ്ങനെ ആ സമയം തന്നെ അമ്മയും ഇവളോർത്ത് വിഷമിക്കുമ്പോഴാണ് ഇംസോളും അതോർത്തൊന്ന് അമ്മ പേടിക്കേണ്ടെന്ന് അറിഞ്ഞ് അവരെ സമാനപ്പെടുത്താൻ നോക്കും. പക്ഷെ അമ്മ ഒന്നും കേൾക്കാതെ ഇപ്പൊ തന്നെ സുരക്ഷയായിട്ട് വീട്ടിലേക്ക് വരാൻ പറയുമ്പോഴാണ് അവളിപ്പോ കൂടെ സുഞ്ച ഉണ്ടായതുകൊണ്ട് അവളെ സേഫാന്ന് പറയും. ഇതോടെ അമ്മയെ ആശ്വാസപ്പെട്ടിട്ട് സുഞ്ച ഉണ്ട് അവന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് കഴിഞ്ഞ് സേഫായിട്ട് അവന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറയും. അങ്ങനെ ഇവൾ അമ്മയോട് കള്ളം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് അതേസമയം സുഞ്ചി വീട്ടിലേക്ക് എത്തിയിട്ട് ഇംസോൾ വന്നില്ലെന്ന് അറിയാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലും. അപ്പോഴാണ് അമ്മയും ഇംസോൾ ഇപ്പൊ നിന്റെ കൂടെയാണെന്ന് ഫോണിൽ വിളിച്ച കാര്യമൊക്കെ പറയുമ്പോഴാണ് അവനും പെട്ടെന്ന് ഷോക്കാവും അവൾ എന്തിന് ഇവന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞെന്ന്. അതോടെ അവനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാവും ട്രെയിനിൽ വെച്ച് അവള് ഈ കാലഘട്ടത്തെ ഇംസോളിനെ പോലെ ആക്ട് ചെയ്തപ്പം അവളുടെ കൈ ഇപ്പോഴും ആ ടൈം ട്രാവലുള്ള വാച്ച് കിടന്നാണ്. അതോടെ അവന് പിടികിട്ടി അവൾ ചുമ്മാ ഇവന്റെ അടുത്ത് ആക്ട് ചെയ്തതാണ്. അതോടെ അവൻ അപ്പൊ തന്നെ പേടിച്ചിട്ട് ഇവളെന്തിനെ ഒറ്റയ്ക്ക് ആ സൈക്കോ ഫേസ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തേക്ക് ഇവൻ ഓടിച്ചെല്ലും. പക്ഷെ അവിടെ അങ്ങ് ആരും തന്നെ കാണത്തില്ല. അപ്പോഴാണ് അവൻ ഓർത്ത് നോക്കുന്നത് മെയ് 10-നല്ലേ ഇവിടെ ആ സംഭവം നടക്കാൻ പോന്നേന്ന്. പക്ഷെ ഇനി അതിന് ദിവസമുണ്ട്. അതുകൊണ്ട് അവളിപ്പോ എവിടെ പോയി കാണുന്ന അവനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കൂട്ടുകാരനെ ഫോൺ വിളിച്ചിട്ട് ഇംസോൾ ഇപ്പോഴും മറ്റേ സ്ഥലത്താ ഉള്ളതെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ കണ്ട കാര്യങ്ങളൊക്കെ ഇവനോട് എടുത്തു പറയും. അതുകൊണ്ട് അവൻ അപ്പൊ തന്നെ ഇംസോളിനെ അന്വേഷിച്ച് വീണ്ടും ആ സ്ഥലത്തേക്ക് ചെല്ലും. അതേസമയം ഇംസോളും അവിടുത്തെ പോലീസൊന്നും ഇവളെ ഹെൽപ്പ് ചെയ്യാത്തോണ്ട് ടേസോങ്ങിന്റെ അച്ഛനെ തന്നെ ഫോൺ വിളിച്ച് ആ സൈക്കോ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നേരിട്ട് അവിടെ വരുത്തിക്കും. അതേസമയം ഇവളെ സൈക്കോനെ പിടികൂടാൻ വേണ്ടി അവൾക്ക് ഇതിനുമുമ്പ് കാഴ്ചപ്പെട്ട ഒരു കടയിലേ ചെന്നിരിക്കുമ്പോഴാണ് അവളുടെ ഓർമ്മയിൽ രാവിലെ 5 മണിക്കായിരിക്കും ആ സൈക്കോ ഇവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകുന്നതെന്ന് അവൾക്കറിയാം. അങ്ങനെ ആ സമയം വരെ ആ കടയെ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് 5 മണിയാകുമ്പോഴും ഈ സമയത്ത് ടേസുങ്ങിന്റെ അച്ഛൻ വന്നില്ലെന്ന് അറിഞ്ഞ് അവളും പുറയിലേക്ക് നോക്കുമ്പോഴാണ് ഇവള് വിളിച്ച ഒറ്റ കാരണം കണ്ട് ടേസുങ്ങിന്റെ അച്ഛൻ അസിസ്റ്റന്റ് ആയിട്ട് അവിടേക്ക് വന്നേക്കും. അങ്ങനെ അദ്ദേഹം ഫോൺ വിളിച്ച് ഇവൾക്ക് സേഫ്റ്റിക്ക് പുറയെ തന്നെ കാണുന്ന് പറയുമ്പോഴാണ് മറ്റേ അസിസ്റ്റന്റ് അച്ഛനോട് ചോദിക്കും ഈ പെങ്കുച്ച് പറയുന്ന പോലെ ആ സൈക്കോ ഇവിടെ കാണുകയില്ലെന്ന്. കാരണം ഇവർക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ട് അവൻ വേറെ ഏതാണ്ട് സിറ്റിയിലേക്ക് പോയേക്ക് വന്ന. അപ്പോഴാണ് ടേസുങ്ങിന്റെ അച്ഛനും ആ സൈക്കോ പോലീസിനെ പറ്റിച്ചിട്ട് ചിലപ്പോൾ ഇവള് പറഞ്ഞാൽ ഇവിടേക്ക് വന്നെയെന്ന് പറയും. കാരണം ടേസുങ്ങിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അച്ഛൻ ഇവളോടെ കൂടുതൽ വിശ്വാസമുള്ള. അങ്ങനെ 5 മണിയായതോടെ ഇവള് ആ കടയിൽ നിന്ന് കുറച്ചു ദൂരം ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അങ്ങനെ ഇവളെ ഫോളോ ചെയ്ത് ഇവ രണ്ടുപേരും കൂടെ പുറകെ പോകുമ്പോഴാണ് അതേസമയം സുഞ്ചി ആ സ്ഥലത്തേക്ക് വന്നെത്തും. അങ്ങനെ ഇംസോൾ ഇവിടെ കുറച്ചു ദൂരം നടന്നു പോകുമ്പോൾ അവൾക്ക് ഈ സ്ഥലത്ത് വെച്ചായിരിക്കും ആ സൈക്കോ പിടിച്ചോണ്ടെന്ന് മനസ്സിലാവും. അതോടെ അവൾ ആ സ്ഥലത്തേക്ക് തന്നെ നിൽക്കുമ്പോഴാണ് ഇവൾക്ക് കാഴ്ചപ്പെട്ട പോലെ ആ സൈക്കോ സൈഡിൽ നിന്ന് ഇവളെ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൾ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ട് പുറേ നാല് വരുന്നൊരു ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് ടേസുങ്ങിന്റെ അച്ഛനും അസിസ്റ്റന്റ് ആയിട്ട് അവിടേക്ക് ഓടിയെന്ന് നോക്കുമ്പോഴാണ് അത് വേറൊരു പോലീസുകാരനായിരുന്നു. അപ്പോഴാണ് ഇവളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ആ സൈക്കോ ഉഷാറായി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഇവനും പോകുന്ന വഴിക്കാണ് സുഞ്ചി ചെന്ന് ഇടിച്ചിടുന്നത്. അതോടെ അവനും സോറ് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സുഞ്ചിക്ക് മനസ്സിലാവും ഇവൻ ആ സൈക്കോ കിം യങ് സു എന്ന് പറഞ്ഞ്. അതോടെ അവൻ അപ്പ തന്നെ അവനെ പിടിക്കാൻ വേണ്ടി അവന്റെ പുറകെ പോകും. ഇതേ സമയം വേറെ കുറെ പോലീസ് അവിടേക്ക് വന്നിട്ട് ഏതോ ഒരു ഭയം ഫോൺ വിളിച്ച് പിങ്കളറിട്ട് ഒരു പെങ്കൊച്ചിന് സുരക്ഷ നൽകണമെന്ന് വിളിച്ചു പറഞ്ഞെന്ന് പറയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവും സുഞ്ചി ആയിരിക്കും ഈ കാര്യം പറഞ്ഞെന്ന്. ഒരുപക്ഷെ അവനിപ്പോ ഇവിടെ വന്നോണെന്ന് അറിഞ്ഞ് അവളും ടെൻഷനായി അവിടെ നിന്ന് ഓടുമ്പോഴാണ് ഇത് കണ്ട് ടേസുങ്ങിന്റെ അച്ഛനും പുറകെ ഓടിച്ചെല്ലും. അങ്ങനെ ഇവൾക്ക് അവസാനം കാഴ്ചപ്പെട്ട് ആ ഫോറസ്റ്റിലേക്ക് ചെല്ലുമ്പോഴാണ് കറക്റ്റ് അവിടെ ആ സൈക്കോയും ആറ്റത്ത് വെച്ച് കത്തിയും കൊണ്ട് സുഞ്ചിയെ കുത്തിയും കൊല്ലും. അങ്ങനെ ഇത് അവൾ കണ്ടതോടെ മൊത്തത്തിൽ ഞെട്ടിപ്പോകുമ്പോഴാണ് അവിടേക്ക് വന്ന ടേസുങ്ങിന്റെ അച്ഛനും അസിസ്റ്റന്റും കൂടെ ആ സൈക്കോയെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. ഇതേ സമയം സുഞ്ചിയും കുത്തേറ്റ് മരിച്ച് അവൻ അവിടെ നിന്ന് കടലിലേക്ക് വീഴുമ്പോഴാണ് ഇത് കണ്ട് അവളും പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതോടെ ഫ്യൂച്ചറിൽ മരിക്കേണ്ട സുഞ്ച ഇപ്പൊ അവൾക്ക് വേണ്ടി ഇവിടെ വെച്ചെന്നെ മരിച്ചുപോയി. എന്നിട്ടിപ്പോ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇംസോളും സുഞ്ചി ഇല്ലാതെ അവളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവള് ചേട്ടന്റെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചാലും അവൾക്ക് ഇപ്പോഴും സുഞ്ചയെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. എന്നാൽ അതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് അവളും വർക്കിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് മുമ്പ് വർക്ക് ചെയ്ത പോലെ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യും. പക്ഷെ ഈ തവണ ഇവളുടെ കൂട്ടുകാരിയും ഇവളുടെ ഒപ്പമാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇവരുടെ ഒരു ബോസിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ബോസ് അവിടേക്ക് വന്ന ഉടനെ നിങ്ങളെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞില്ലെന്ന് അറിഞ്ഞ് കൂട്ടുകാരി നൈസിന് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ബോസും ഇംസോളിനെ വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. അങ്ങനെ ഇവർ പെടുത്തോണ്ടിരിക്കുന്ന സിനിമയിലെ ഹീറോ കിസ്സിംഗ് സീൻ ആക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയുമ്പോഴാണ് ഈ കാര്യം എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണമെന്ന് ഇംസോളിന് അവർ പറഞ്ഞയക്കും. ഇതോടെ ഇംസോളും റൊമാൻറ്റിക് സിനിമയിൽ കിസ് ഇല്ലാതെ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളും പതിയെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെ ഇതാരാ നിങ്ങൾക്ക് അറിഞ്ഞാണ് ട്രൂ ബ്യൂട്ടിയിലെ ലിംജിംഗിന്റെ അനിയനാണ്. അങ്ങനെ അവൻ ഇവിടെ ഒരു വലിയ സെലിബ്രിറ്റിയാ, അതായത് ഈ സിനിമയിലെ ഹീറോ. അങ്ങനെ അവന് ഷൂട്ടിംഗ് സ്ഥലത്ത് വെള്ളം അടിച്ചുകൊണ്ട് കിസ്സിംഗ് സീൻ ഒന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിട്ട്
ആയിട്ട് കിസ്സിംഗ് സീൻ വേണ്ടെന്ന് പറയാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കാരണം നിന്നോട് മാത്രം പറയാന്ന് പറഞ്ഞിട്ട് അവളുടെ ചെവി അവന്റെ ഗേൾഫ്രണ്ട് കിസ് ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് പറയും. ഇതോടെ അവള് മൊത്തം ഞെട്ടിപ്പോയിട്ട് ഇത് കാരണമാണോ കിസ്സിംഗ് സീൻ ആക്ട് ചെയ്യാത്തതെന്ന് അവള് മൊത്തം ഷോക്കായി പോകും. കാരണം ഇവർ സിനിമയുടെ പേര് തന്നെ എനിക്കൊരു കിസ് വേണമെന്നാണ്. എന്നിട്ട് സിനിമയ്ക്കകത്ത് കിസ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് മോശമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവനാണ് ആ സീൻ അവോയ്ഡ് ചെയ്താൽ മാത്രമേ ഈ സിനിമ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നൈസിനെ അവിടെ നിന്ന് കാർ എടുത്തോണ്ട് പോകാൻ നോക്കും. ഇത് കണ്ട് അവളും ദേഷ്യത്തി വെള്ളം അടിച്ചിട്ട് ഇപ്പൊ കാർ ഓട്ടിക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ കാർ എടുത്തോണ്ടെന്ന് ഇവന്റെ ഫ്രണ്ട് ഒന്ന് ഇടിച്ചിരുത്തും. ഇതോടെ അവനും ദേഷ്യപ്പെട്ടിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കാർ ഒന്ന് ഇടിക്കുന്ന അവളായിട്ട് വർക്കുണ്ടാക്കുമ്പോഴാണ് വെള്ളം അടിച്ചിട്ട് നീ വണ്ടി ഓടിച്ചാൽ പോരാ എന്നെ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ് ഇവളൊരു നാടകം കളിച്ച് അവനായിട്ട് വഴക്കുണ്ടാക്കും. അതിനുശേഷം അടുത്ത സീനി അവന്റെ മാനേജറും ഹിംസോളിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. അങ്ങനെ അദ്ദേഹം സോറി പറഞ്ഞാൽ മാത്രമേ ഹിംസോളിനെ വെറുതെ എടുത്തുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ ദേഷ്യത്തി ഞാൻ എന്തിനാ സോറി കഴിക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ബോസിന്റെ അടുത്ത് നിന്ന് ഫോൺ കോൾ വരും. ഇതോടെ അവൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് സോറി കഴിച്ച് തിരിച്ച് കമ്പനിയിലേക്ക് വരാൻ പറയും. കാരണം ഇവനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ സിനിമ തന്നെ ക്യാൻസൽ ആവുമെന്ന് പറയുമ്പോഴാണ് ഇവൾക്കും വേറെ വഴിയില്ലാതെ ആ മാനേജറിനോട് സോറി പറയും. അപ്പോഴാണ് അങ്ങേരും എന്നോടല്ല സോറി പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിനകത്ത് ഹീറോയോട് ക്ഷമ വഹിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ ആ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറയുന്ന ടേസുങ്ങും ലെറ്റർ എഴുതാൻ വല്ല സഹായം വേണമെന്ന് അവൻ ജയിലിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ട് ഇവള് ഷോക്കായിട്ട് ഒരു പോലീസായിട്ട് നീ എന്തിനാണ് ജയിലിൽ കിടക്കുന്നതെന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാന്ന് പറയും. ഇതോടെ അവൻ അല്ലേലും നിനക്ക് ചേരുന്ന സ്ഥലം അതാന്ന് പറയുമ്പോഴാണ് അവന് ലെറ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അതിനുശേഷം അവന് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴാണ് അവളും മറ്റു നടൻ വെള്ളം അടിച്ചിട്ട് കാർ ഓടിക്കാൻ നോക്കിയ കാര്യമൊക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട് ഡേസിങ്ങും പെട്ടെന്ന് ദേഷ്യത്തി ഈ കാര്യം മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ അവനെ പിടിച്ച് അകത്തിട്ടേനെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവളും പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ എനിക്ക് ജോലി വന്ന് അവൾ പറയും. അപ്പോഴാണ് അവനും വേണം ഇപ്പൊ വേണമെങ്കിൽ അവിടെ സി സി ടി വി ഫുട്ടേജ് എടുത്ത് അവനിട്ട് രണ്ട് തല്ലുകൊടുക്കാന്ന് പറയുമ്പോഴാണ് ഇവൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അതിനുശേഷം അവളും ബോസിനോടുള്ള ദേഷ്യത്തി കുറെ ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കുമ്പോഴാണ് ഇത് കണ്ട് ടേസൊന്നും വെള്ളം അടിച്ച് ഫിറ്റായ ഞാനൊന്നും ബൊക്കെ എടുത്തോത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഞാൻ എത്ര സ്ട്രോങ് ആണെന്ന് നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കുറെ ബോട്ടിൽ എടുത്ത് കുടിക്കുമ്പോഴാണ് അവസാന ടേസും തന്നെ അവൾ പൊക്കെ എടുത്തോണ്ട് പോകുന്ന അവസ്ഥയിലാകും. എന്നിട്ട് അവൾ ചുമ്മാ ഇരിക്കാതെ ഈ ബോസിന് എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവനായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഈ സമയത്ത് ഒരു ടാക്സിയും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ബെഞ്ചിൽ ചെന്ന് ഇവളെ ഇരുത്തും. അതിനുശേഷം അവനും ഒരു ടാക്സി വിളിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് പെട്ടെന്ന് മഞ്ഞുചെയ്യാൻ വേണ്ടി തുടങ്ങും. അതോടെ അവന് കൺഫേമായി ഇനി ടാക്സി വന്നാലും വണ്ടി ഒന്നും നിർത്താൻ പോകുന്നില്ലെന്ന്. അപ്പോഴാണ് അതേസമയം ഇംസോളും പെട്ടെന്ന് മഞ്ഞു വീഴുന്ന കണ്ടിട്ട് അവൾക്ക് സുൻജയായിട്ടുള്ള ഓർമ്മയൊക്കെ വരാൻ തുടങ്ങും. കാരണം മഞ്ഞു വീഴുന്ന ആദ്യത്തെ ദിവസമായിരിക്കും ഇവൾ ടൈം ട്രാവൽ ചെയ്ത് സുൻജയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇപ്പൊ അവളുടെ അവന്റെ വാച്ചും ഇല്ല ഒന്നുമില്ല. അങ്ങനെ അതോടെ അവളും പൊട്ടി കരയുമ്പോഴാണ് ഇത് കണ്ട് ടേസിങ്ങും എന്തോ പ്രശ്നം എന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് അവളും ഞാനിപ്പോ സുൻജയെ മിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇന്നലെ പൊക്കി എടുത്തോണ്ട് അവളെ കൊണ്ടുപോയതിന് മര്യാദയ്ക്ക് ചെലവേണമെന്ന് പറഞ്ഞ് അവ മെസ്സേജ് അയക്കുമ്പോഴാണ് ഇവളാ മെസ്സേജ് കണ്ടിട്ട് പോലീസുകാരൻ എപ്പോഴും ഫ്രീ ആണെന്ന് പറഞ്ഞ് തിരിച്ചവന് മെസ്സേജ് അയക്കും. അതിനുശേഷം അവളും ബോസ് വിളിച്ചെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ബോസും പെട്ടെന്ന് ഇവളോട് ദേഷ്യപ്പെടും. മറ്റവ ഇന്നലെ വെള്ളം അടിച്ച കാര്യം എന്താ ഇവരോട് പറയാത്തേന്ന്. അങ്ങനെ ആ കാര്യം അറിയാത്തോണ്ടല്ല അവനോട് സോറി അയക്കാൻ വേണ്ടി പറഞ്ഞെന്ന് ഇവർ പറയുമ്പോഴാണ് ഇത് കേട്ട് ഇംസോളിന് ടച്ചായി പോകും. ബോസിന് ഇവളോട് എത്ര സ്നേഹം ഉണ്ടെന്ന്. അങ്ങനെ അതോടെ അവരും തെറ്റിയാത്ത നിന്നെ സോറി വയ്ക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവരെ വിഷമിച്ച് ഇവൾക്ക് സോറി പറയുമ്പോഴാണ് അവളതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തും. അപ്പോഴാണ് അവരും എന്തായാലും ഇങ്ങനത്തെ നടന് സിനിമയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ സിനിമ മൊത്തത്തിൽ ഇവരെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ അതിന് പകരമായിട്ട് ഇംസോൾ ഇതിനുമ്പ് കാണിച്ച അവളുടെ സിനിമ തന്നെ എടുക്കാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് മൊത്തം ഷോക്കായിട്ട് എന്റെ സിനിമ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആ ബോസിനെ ചെന്ന് ഹഗ് ചെയ്യും. അപ്പോഴാണ് അവരും ഇവളുടെ ഇരിക്കുന്ന ഫയൽ കണ്ടിട്ട് ഇതല്ല സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് അവരെടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ചുമന്ന കളറൊരു ലെറ്റർ കാണും. ഇതോടെ അവരും മുമ്പേ ഞാനിങ്ങനെയൊക്കെ പറയാൻ പോകാന്ന് അറിഞ്ഞിട്ട് നേരത്തെ തന്നെ താങ്ക് യു ലെറ്റർ ചെയ്തെന്ന് പറഞ്ഞ് അവരതെടുത്ത് അവരുടെ ബാഗിനകത്ത് വയ്ക്കുമ്പോഴാണ് ഇംസോളും അതെന്ത് ലെറ്റർ ആയിരുന്നു പറഞ്ഞ് അവളും പുറത്തേക്ക് ചെന്ന് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നിട്ട് അവൾക്ക് ഓർമ്മ വരാത്തോണ്ട് അവളുടെ സിനിമ സെലക്ട് ചെയ്ത കാര്യം കൂട്ടുകാരോട് പറഞ്ഞ് സന്തോഷപ്പെട്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരും ആ ചുമന്ന ലെറ്റർ ഇന്നലെ അവൾ വെള്ളം അടിച്ചിട്ട് നീയൊക്കെ എന്തൊരു ബോസാന്ന് പറഞ്ഞ് അവരെ കുറിച്ച് മോശമായിട്ട് എഴുതിയ ലെറ്റർ ആയിരിക്കും. പക്ഷെ ഇവരുടെ നല്ല മനസ്സ് ഇവളി പറഞ്ഞ ഉടനെ ഇനിയിപ്പോ ആ ലെറ്റർ കണ്ടിട്ട് ഇവളുടെ ജോലി പോകുമെന്ന് അവൾ പേടിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായും ജോലി പോകുന്ന പറഞ്ഞ് ആദ്യം ആ ലെറ്റർ എങ്ങനെയല്ലേ എടുക്കാൻ പറയും. ഇതോടെ അവളും പേടിച്ച് ആ ലെറ്റർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവരിപ്പോ ഫിലിം അവാർഡ് ഫംഗ്ഷന് വേണ്ടി പോയേക്കുക. അതുകൊണ്ട് ഇവളും അവരന്വേഷിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലും. കാരണം അവരുടെ ബാഗിനകത്താണ് ആ ലെറ്റർ ഉള്ളത്. അങ്ങനെ ഇവളും പതിയെ അവിടേക്ക് ചെന്നിട്ട് അവരോട് നേരിട്ട് ഞാൻ സംസാരിച്ച സംശയം വരും പറഞ്ഞ് അവർ പുറത്തേക്ക് വന്ന സമയം നോക്കി ഇവൾ ആ ബാഗിനകത്തിരുന്ന് ആ ലെറ്റർ എടുക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ നൈസിന് ടേബിളിന്റെ താഴെ ചെന്നിട്ട് ഇവൾ ആ ലെറ്റർ എടുത്തോണ്ട് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളൊരു വ്യക്തിയെ ചെന്ന് ഇടിച്ചിടും. അങ്ങനെ അത് ആരാൻ നോക്കുമ്പോഴാണ് അത് നമ്മുടെ സുൻജ. അങ്ങനെ ഇവനെ കണ്ടതോടെ അവളും മൊത്തം ഷോക്കായി പോകും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് മരിച്ചോയി സുൻജ എങ്ങനെ ഇപ്പൊ ഫ്യൂച്ചറിൽ വന്നേന്ന്. അങ്ങനെ ഇംസോളെ രക്ഷിക്കാൻ വേണ്ടി അവനും കുത്തേറ്റ് മരിച്ചു വീഴുമ്പോഴാണ് ഇവ മരിച്ചോടെ അവൻ ഇട്ട
കാത്തേക്കുന്ന വാച്ച് വീണ്ടും ടൈം ട്രാവലിയുള്ള വാച്ചായിട്ട് മാറും. അപ്പരാണി അതിങ്ങനെ തിളങ്ങുന്ന ടീംസോളും ഒരേ ശതി നിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞ് അവൾ ഓടി ചെന്ന് ആ വാച്ച് ചെന്ന് നിൽക്കും. അപ്പരാണ് അവളും ഇവിടുന്ന് പാസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ആദ്യം ഇവൾ സുൻജയെ കണ്ട ദിവസത്തിലേക്ക് പോകും. അതോടെ അവൾ തീരുമാനം എടുക്കും, സുൻജയുടെ ലൈഫ് ഇവൾ വന്നില്ലെങ്കിൽ പിന്നെ ഇവൾക്ക് വേണ്ടി അവൻ മരിക്കത്തില്ലെന്ന് ഉറപ്പാകും. അതോടെ സുൻജ അവൾ ആദ്യമായിട്ട് കണ്ട ദിവസം ഇവൾ അവിടേക്ക് പോകാതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാക്കും. അങ്ങനെ അതോടെ അവന്റെ ലൈഫിൽ അവൻ ഇംസോളിനെ പരിചയപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഫ്യൂച്ചറിൽ അവൻ ജീവനോടുള്ളത്. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇടുന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇനി ഒരു മൂന്നാല് എപ്പിസോഡിനുള്ളിൽ നമ്മുടെ ഡ്രാമ തീരാൻ. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. She vet it.